Hi friends, നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഫ്ലോർ എക്സസൈസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് abs and back, lower back exercise. Okay? Ready? Let's go. It's basic normal crunches. Okay? Ready? Okay, next one, air bike crunches. Air bike cheyumbo kaalinte foot full straight aaka, knee inde portion full straight aaka. Okay, aduthayitte nammal cheyyunnathu reverse crunches. Reverse crunches ചെയ്യുമ്പോൾ കുറച്ച് ലെഗ് ബെൻഡ് ആയിട്ട് ഇവിടെ കുറച്ച് ബെൻഡ് ആയിട്ട് വെക്കണം. അതിനുശേഷം ലിഫ്റ്റ് ചെയ്യുക, ലെഗ് റൈസ് ചെയ്യുക. Now lying arm crunches. Full body lift and prayer. Now leg rise. Leg rise, knee portion full straight down leg. Ready. Leg bend ചെയ്യാൻ പാടില്ല. അടുത്ത നമ്മൾ ചെയ്യുന്നത് knee crunches. Okay, knee lift ചെയ്ത് hold ചെയ്ത് പിടിക്കുക, അതിനുശേഷം crunch ചെയ്യാം. Ready? Okay, lift. Yes, maximum upper body lift ചെയ്യാൻ try ചെയ്യാം. Yes, very good. Okay, legs. അടുത്ത നമുക്ക് blankലേക്ക് പോവാം. Blank ചെയ്യുമ്പോൾ body straight ആവണം, neck straight ആവണം. Okay? Yes, at least 30 seconds to 1 minute hold and try here. Starting pinna mena slowly timing gooti konduvaram. Relax. Namakku ini lower back exercise mudi cheya. Adil first varunathu bridge. Bridges cheyumbo lower back full body full straight aaka, maximum or 30 seconds hold cheyidu vekka and slowly release cheya. ശേഷം നീ റോൾ. അടുത്തത് നീ റോളാണ്. ഇതെല്ലാം വളരെ ബേസിക്കാണ്, വളരെ ഈസിയാണ് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ. ഓക്കെ, രണ്ട് സൈഡിലേക്കും നീ പൊസിഷൻ റോൾ ചെയ്യാം. നെക്സ്റ്റ് വൺ back extension. Back extension ചെയ്യുമ്പോൾ lower back straight ആക്കുക, bend ചെയ്ത് maximum try ചെയ്യുക, ടോപ്പിലേക്ക് നോക്കുക. ഇതും ഒരു 30 seconds ഹോൾഡ് ചെയ്യുക, അതിനുശേഷം റിലീസ് ചെയ്യുക. അടുത്തത് നീ ഹഗ്സ്. ഓക്കെ, നീ ബെൻഡ് ചെയ്ത് ഹഗ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ചെയ്യുമ്പോൾ ഇവിടുത്തെ ലെഗ് സ്ട്രേറ്റ് ആക്കുക, നെക്ക് സ്ട്രേറ്റ് ആക്കുക, ഫുൾ ബോഡി ബാക്ക് ബോണൊക്കെ സ്ട്രേറ്റ് ആവുക. ഹോൾഡ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക ലെഗ്സ്. അതിനുശേഷം സ്ലോലി റിലീസ് ചെയ്ത് ഓപ്പോസിറ്റ് ലെഗ്സ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്തത് ലോവർ ബാക്ക് ആൻഡ് ആബ്സ് എക്സസൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഇത് ചെയ്യേണ്ടത് ചില എക്സസൈസ് മാക്സിമം റിപ്പീറ്റേഷനും ചില എക്സസൈസ് മാക്സിമം സെക്കൻഡ് നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കണം. ലെഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഈ ലാസ്റ്റ് ചെയ്തതൊക്കെ മാക്സിമം ആ ലെഗ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം റിപ്പീറ്റേഷൻ മീൻസ് 25 × 3 or 15 × 3 അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്, നമ്മളെ സ്റ്റാമിന ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് നമ്മൾ റിപ്പീറ്റേഷൻ ഒന്ന് കൂട്ടി കൊണ്ടുവരാം.